ഹലോ മച്ചമാരെ എസ് ഡി ന്യൂസിലേക്ക് സ്വാഗതം. കിങ് ഓഫ് കൊത്തയുടെ ഒഫീഷ്യൽ ട്രെയിലർ നാളെ ആണ് വരുന്നത്. നാളെ വരുന്നു എന്ന് പറയുമ്പോൾ ട്രെയിലർ വരാൻ പോകുന്ന ജയിലറിനൊപ്പം കേരള, തമിഴ്നാട്, ആന്ധ്ര, തെലുങ്കാന, അമേരിക്ക, അതായത് യു എസ് എ, ഈ സ്ഥലങ്ങളിലെല്ലാം തന്നെ നാളെയാണ് ട്രെയിലർ വരാൻ പോകുന്നത്. ജയിലർ എന്ന സിനിമയുടെ തിയേറ്റർ റിലീസിനൊപ്പം തന്നെ ഇടവേളയിൽ വരാൻ പോവുകയാണ് കിങ് ഓഫ് കൊത്തയുടെ ട്രെയിലർ. ഇനി ഹിന്ദിയിലെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഗദർ ടു എന്ന സിനിമയുടെ തിയേറ്റർ റിലീസിനോടനുബന്ധിച്ച് ഒരുമിച്ചായിരിക്കും വരാൻ പോകുന്നത്. നമുക്ക് ഒരു പാൻ ഇന്ത്യൻ മൂവി ക്ക് വേണ്ട ഏറ്റവും മികച്ച രീതിയിലുള്ള ഒരു മാർക്കറ്റിംഗ് തന്ത്രം എന്ന് തന്നെ നമുക്ക് ഇതിനെ പറയാം. അതുകൂടാതെ 9-ാം തീയതി മുതൽ അങ്ങോട്ട് തുടങ്ങുകയാണ് ഇതിൻ്റെ ആരംഭിക്കുകയാണ് പ്രൊമോഷൻ ഗംഭീരമായിട്ട്. ഇതിനോടകം തന്നെ കൊച്ചി മുഴുവൻ കീഴടക്കിയിരിക്കുകയാണ് കിങ് ഓഫ് കൊത്ത എന്ന് നമുക്ക് പറയാം. കൊച്ചിയിലെ മെട്രോ പില്ലറുകളിൽ മുഴുവനും നമുക്ക് കാണാൻ കഴിയുന്നത് ഇപ്പോൾ കിങ് ഓഫ് കൊത്തയുടെ പരസ്യം തന്നെയാണ്. അതുമാത്രമല്ല പല സ്ഥലങ്ങളിലും പല സംസ്ഥാനങ്ങൾ പല ജില്ലകളിലും ഈ സിനിമയുടെ ഈ പറഞ്ഞ പോലെ പ്രൊമോഷൻ ഗംഭീരമായിട്ട് തന്നെയാണ് നടക്കുന്നത് എന്നുള്ളതാണ് എടുത്തു പറയാനുള്ളത്. കിങ് ഓഫ് കൊത്ത വരുന്നത് വെറുതെ അല്ല എന്നുള്ളത് തന്നെയാണ്. ഇവിടെ ജയിലറിനൊപ്പം ഇറങ്ങുമ്പോൾ ആളുകൾക്ക് ഒരു കാര്യം മനസ്സിലാക്കാം, ഇതിൻ്റെ പ്രൊമോഷൻ വേറെ രീതിയിൽ തന്നെയാണ്. ഇതുവരെ ഒരു മലയാള സിനിമയ്ക്ക് ലഭിച്ചിട്ടില്ലാത്ത തലത്തിലുള്ള ഒരു പ്രൊമോഷനാണ്. ഇതൊക്കെ കൂടാതെ കൊച്ചിയിലെ എല്ലാ തിയേറ്ററുകളും എന്ന് വേണമെങ്കിൽ പറയാം, ഒട്ടുമിക്ക തിയേറ്ററുകളിൽ നിന്ന് വേണമെങ്കിൽ സ്പഷ്ടമായിട്ട് പറയുകയാണെങ്കിൽ ആ റേഞ്ചിൽ തന്നെയാണ് പറയാനുള്ളത്. ഒട്ടുമിക്ക തിയേറ്ററിലും ആദ്യ ദിനം കിങ് ഓഫ് കൊത്ത തന്നെയാണ് വരാൻ പോകുന്നത് എന്നാണ് കിങ് ഓഫ് കൊത്തയുടെ മെഗാ പ്രൊമോഷൻ എന്ന് തന്നെ പറയാം. ഇതിനോടകം തന്നെ 550-ഓളം സ്ക്രീനുകളിലായിരിക്കും എന്നാണ് പറയുന്നത്. ഒരു പക്ഷേ അതിന് മുകളിലേക്ക് ഇതിൻ്റെ സ്ക്രീൻ കൗണ്ടുകൾ പോകുമെന്നൊരു വാർത്തകൾ കേൾക്കുന്നുണ്ട്. ആദ്യ ദിനത്തെ മാത്രം കണക്കുകളാണ്. 2-ാം ദിവസം തൊട്ട് മറ്റ് സിനിമകൾ വരുന്നു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ആദ്യ ദിനം ഈ സിനിമ നേടാൻ പോകുന്ന കളക്ഷൻ നിങ്ങളുടെ മനസ്സിൽ എത്രയാണ് എന്നുള്ളത് നിങ്ങൾക്ക് കമൻസിലൂടെ ഒന്ന് പറയാം. എന്തായാലും ഇവിടെ കിങ് ഓഫ് കൊത്തയുടെ ഒഫീഷ്യൽ ട്രെയിലറിന് വേണ്ടി കാത്തിരിക്കുന്നവർ കമൻസിലൂടെ ഒന്ന് പറയണം. ഒഫീഷ്യൽ ട്രെയിലർ വരുമ്പോൾ മലയാള സിനിമയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ട്രെയിലർ വിളംബരമായി മാറും എന്നുള്ള അല്ലെങ്കിൽ ട്രെയിലർ പ്രഖ്യാപനമായി മാറുമെന്ന് തന്നെ നമുക്ക് കാണാൻ കഴിയും. ഇതിനോടകം തന്നെ കിങ് ഓഫ് കൊത്തയുടെ എല്ലാ ഡീറ്റെയിൽസും അല്ലെങ്കിൽ അപ്ഡേറ്റ്സ് വന്നതെല്ലാം തന്നെ ഗംഭീരമായിട്ട് തന്നെയായിരുന്നു. സോഷ്യൽ മീഡിയയിൽ റെക്കോർഡ് തൂക്കിക്കൊണ്ട് തന്നെയാണ് വന്നതെങ്കിൽ ഇതിനും മാറ്റങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ്. ഒരു പക്ഷേ അതിൻ്റെ സോങ് വന്നപ്പോൾ ചെറിയ ഇടിവ് വന്നെങ്കിൽ പിന്നീട് കാണാൻ കഴിഞ്ഞത് അതൊരു ടൈം എടുത്ത് കണ്ടിന്യൂസ് ട്രെൻഡിങ്ങിലേക്ക് എത്തുന്ന മറ്റൊരു സംഭവമായി മാറി എന്നുള്ളതാണ്. എങ്ങനെ തൊട്ടാലും ഇത് ആ റേഞ്ചിലാണ് പോകുന്നത്, വിജയം ഉറപ്പിച്ച് തന്നെയാണ് വരുന്നത്. തിയേറ്റർ ഉടമകളുടെ പ്രതീക്ഷ ഇപ്പോൾ പറയുന്നത് 2018 ശേഷം വരുന്ന ഏറ്റവും വലിയ ആളെ കയറ്റുന്ന സിനിമയായിരിക്കും ഈ ഒരു കിങ് ഓഫ് കൊത്ത എന്നാണ്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം കിങ് ഓഫ് കൊത്തയുടെ ട്രെയിലറിന് വേണ്ടി ആരൊക്കെയാണ് കാത്തിരിക്കുന്നത് കമൻസിലൂടെ ഒന്ന് വരിക. തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണം.